കണ്ണൂർ മുൻ ADM നവീൻ ബാബു മരിച്ചിട്ട് ഇന്നേക്ക് ഒരു മാസം. യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. ദിവ്യ ഏക പ്രതിയായ കേസിലെ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. വിശദമായ ഒരു റിപ്പോർട്ട്. കണ്ണൂരിൽ നിന്നും ADM സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം. ഒക്ടോബർ 14 വൈകുന്നേരം 3 സ്വന്തം വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് യോഗം. അവിടെയാണ് വിവാദങ്ങളുടെ തുടക്കം. ഒരു തവണ വിളിച്ചിരിക്കുന്നത് ചെങ്കടായിലെ ഒരു പെട്രോൾ പമ്പിന്റെ NOC ബന്ധപ്പെട്ടു. നിങ്ങൾ സൈറ്റ് ഒന്ന് പോയി നോക്കണം. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു, രണ്ടു പ്രാവശ്യം വിളിച്ചു. അപ്പൊ ഒരു ദിവസം പോയിട്ട് ഞാൻ സൈറ്റ് പോയി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സംരംഭകൻ എന്റെ മുറിയിലേക്ക് പലതവണ വന്നു. തീരുമാനം ആയിട്ടില്ലല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തീരുമാനം. വീണ്ടും കൂടെ അദ്ദേഹം എന്റെ അടുത്ത് വന്നു. ഞാൻ എന്റെ ADM പറഞ്ഞു ഇതെന്തെങ്കിലും നടക്കുമോ? അദ്ദേഹം പറഞ്ഞു അല്ല, അതിൽ ചെറിയ പ്രശ്നമുണ്ട്, ഒരു വളവും തിരിവൊക്കെ ഉള്ളതുകൊണ്ട് NSC കൊടുക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷണിക്കാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ചുരിഞ്ഞത് ആക്ഷേപങ്ങൾ മാത്രം. സ്ഥലം മാറ്റത്തിന്റെ സന്തോഷം തല്ലിക്കെടുത്തിയ വാക്കുകൾ. കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെ നവീൻ ബാബു കളക്ടറേറ്റ് വിട്ടിറങ്ങി. യാത്രയയപ്പ് യോഗത്തിൽ അപമാനിതനായ ADM കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഇവിടെ മുനീശ്വരൻ കോവിലിനടുത്ത് ഇറങ്ങിയെന്നാണ് ഡ്രൈവറുടെ മൊഴി. ഒരു സുഹൃത്ത് വരാനുണ്ടെന്നും കൂടെ യാത്ര പോകുമെന്നും പറഞ്ഞു. സ്വന്തം നാട്ടിൽ കാത്തിരുന്ന മക്കളുടെയും ഭാര്യയുടെയും അടുത്തേക്ക് പക്ഷേ നവീൻ ബാബു എത്തിയില്ല. രാത്രി 8:55 മലബാർ എക്സ്പ്രസ്സിനായിരുന്നു ടിക്കറ്റ്. പുലർച്ചെ ചെങ്ങന്നൂരിലെത്തിയ ബന്ധുക്കളാണ് നവീൻ ട്രെയിനിലില്ലെന്ന വിവരം കണ്ണൂരിൽ അറിയിക്കുന്നത്. ADM ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തി. ഈ ക്വാർട്ടേഴ്സിലാണ് കണ്ണൂർ ADM നവീൻ ബാബുവിനെ കഴിഞ്ഞ മാസം 15 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജില്ലാ ഭരണകൂടത്തിലെ രണ്ടാമൻ അതുവരെ താമസിച്ച വീടിനകത്ത് മരിച്ച നിലയിൽ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിറകെ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണവുമായി പെട്രോൾ പമ്പ് അപേക്ഷകന്റെ രംഗപ്രവേശനം. മുഖ്യമന്ത്രിക്ക് നൽകിയതെന്ന് പറയപ്പെടുന്ന പരാതിയും പുറത്ത്. കണ്ണൂർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. വിളിച്ചു പോയി അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇല്ല, അവർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി. സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇത് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അതുപോലെ പറഞ്ഞു പറയാൻ പറഞ്ഞു. ഈ പറഞ്ഞ ശബ്ദരേഖ അവർക്ക് കൈമാറുകയും ചെയ്തു. കൊടുത്തു. കേരളമാകെ ഇരമ്പിയ പ്രതിഷേധം. ദിവ്യയെ ചൊല്ലി കണ്ണൂരിലെയും പത്തനംതിട്ടയിലെയും പാർട്ടി രണ്ട് തട്ടിൽ. വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള സമീപനത്തിൽ പാർട്ടി എന്നും ഇരയോടൊപ്പം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യാത്രയയപ്പ് യോഗത്തിൽ പറഞ്ഞത് അഴിമതിക്കെതിരായ സദുദ്ദേശ വിമർശനം മാത്രമാണ്. ദിവ്യക്കെതിരെ നവീൻ ബാബുവിന്റെ സഹോദരൻ പരാതി നൽകി. മലയാളപ്പുഴയിലെ വീട്ടുവളപ്പിൽ നവീൻ എരിഞ്ഞടങ്ങി. കേരളക്കരയുടെ നോവായി മാറിയ കാഴ്ചകൾ. മൂന്നാം നാൾ PP ദിവ്യയെ പ്രതി ചേർത്ത് പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കി. രാജി ചോദിച്ചു വാങ്ങി പാർട്ടി. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതെ ദിവ്യ ഒളിവിലേക്ക്. തെറ്റ് ചെയ്തില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നെന്നും വ്യക്തമാക്കി മുൻകൂർ ജാമ്യത്തിനായി ഹർജി. 12 തൊട്ടടുത്തുണ്ടായിട്ടും പോലീസ് അനങ്ങിയില്ല. യാത്രയപ്പിലേക്ക് ദിവ്യയെ ക്ഷണിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി കളക്ടർ. ഈ പ്രോഗ്രാം നടത്തുന്നത് കളക്ടറല്ല, സ്റ്റാഫ് കൗൺസിലാണ്. അവരായിട്ട് നിങ്ങൾക്ക് വെരിഫൈ ആവുന്നതാണ് അതിന്റെ കാര്യങ്ങൾ. പെട്രോൾ പമ്പ് അപേക്ഷകനായ TV പ്രശാന്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി വ്യാജമെന്ന് തെളിയിക്കുന്ന രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടു. ദിവ്യയെ പൊതുവേദിയിൽ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രിയും. സുതാര്യമായും സത്യസന്ധമായും കാര്യക്ഷമമായും തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ADM മരണത്തിൽ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി. അന്വേഷണത്തിനൊടുവിൽ പ്രശാന്തനെ ആരോഗ്യവകുപ്പ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. 29 ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി. ജാമ്യമില്ല കേസെടുത്തതോടെ ഒളിവിൽ പോയ PP ദിവ്യ പിന്നീട് 12 ദിവസത്തിന് ശേഷമാണ് പോലീസ് കസ്റ്റഡിയിലാകുന്നത്. അതും
മുൻകൂർ ജാമ്യപേക്ഷ കോടതി തള്ളിയതോടെ പിന്നീട് ഒന്നരാഴ്ചയോളം തടവറയ്ക്കുള്ളിൽ. വളരെ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പം കേൾക്കുന്നത്. അതുപോലെ തന്നെ അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയ വിധിയിലൂടെ പുറത്തുവന്ന ജില്ലാ കളക്ടറുടെ മൊഴി വിവാദമായി. തുടക്കം മുതൽ സംശയനീളിലായിരുന്ന കളക്ടർക്കെതിരെ രോഷം ഇരമ്പി. കളക്ടറുടെ മൊഴി എന്താണെന്ന് ഇന്നും അവ്യക്തമായി തുടരുന്നു. പ്രതിഷേധം കനത്തതോടെ നിവൃത്തിയില്ലാതെ CPM നടപടി. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും ദിവ്യയെ നീക്കി. സ്ഥിരം ജാമ്യം ലഭിച്ചതോടെ ദിവ്യ ജയിലിന് പുറത്തേക്ക്. ജില്ലാ കമ്മിറ്റി അംഗമായി ജയിലിനകത്തെത്തിയ ദിവ്യക്ക് വെറും പാർട്ടി അംഗം മാത്രമായി തിരിച്ചിറക്കം. ഞാനിപ്പോഴും നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഭാഗം കോടതിയിൽ ഞാൻ പറയും. നവീൻ ബാബുവിൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ADMന്റെ മരണത്തിന് ഒരു മാസം പിന്നിടുമ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. 14 രാത്രി മുനീശ്വരൻ കാവിന് മുമ്പിൽ ഇറങ്ങിയ നവീൻ എങ്ങോട്ട് പോയി? പുലർച്ചെ വരെ എന്തു ചെയ്തു? പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ ഹെൽപ്പർ മാത്രമായ പ്രശാന്തന് പമ്പ് തുടങ്ങാനുള്ള പണം എവിടുന്ന് കിട്ടി? പിന്നിൽ ബിനാമി ഇടപാടോ? പ്രശാന്തനായ ദിവ്യ ഇടപെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? പ്രശാന്തന്റെ പേരിൽ വന്ന പരാതി ആര് തയ്യാറാക്കി? യാത്രയപ്പ് വേദിയിൽ ദിവ്യ എത്തുന്നത് കളക്ടർക്ക് നേരത്തെ അറിയാമായിരുന്നു. റവന്യൂ വകുപ്പ് അന്വേഷണത്തിൽ തുടർ നടപടി ഇല്ലാത്തതെന്ത്? തെളിയാൻ ഇനിയും ഏറെയുണ്ട്. കണ്ണൂരിൽ നിന്നും മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.